ഇവിടുത്തെ പൗരസൻ കുടുംബത്തിൽ നിന്നുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇത്രത്തോളം സമയം കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ ആത്മാവിൽ ആരാധിപ്പാൻ തക്കോണം പരിശുദ്ധാത്മാവ് നമ്മെ സഹായിപ്പനിടയായി തുറന്നുവല്ലോ. തുറന്നും അനുഗ്രഹിക്കപ്പെട്ട കർത്താവർദാസൻ നമ്മളോട് ദൈവവചനം സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടുകൂടെ തന്നെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ സംസാരിപ്പനിടയായി തീരും. വചനത്തിൻ്റെ മറിഞ്ഞു കിടക്കുന്ന മർമ്മങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കുകൊണ്ട് തുറന്നു തരികയും വചനത്തെ ശക്തി വ്യാപരിച്ച് വിടുതലുകൾ നിശ്ചയമായും സംഭവിക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. പ്രകാശത്തേക്കാൾ അതിവേഗം സഞ്ചരിക്കുന്നതാണ് ദൈവത്തിൻ്റെ ജീവനുള്ള വചനം. ഈ പ്രതിസന്ധി ഘട്ടത്തിലും പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവം നമ്മെ ഓരോരുത്തരെയും അതിശയകരമായി അവിടെവിടങ്ങളെ പരിപാലിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ പകൽ എല്ലാം മഹത്വവും എല്ലാ പുകച്ചയും നമ്മുടെ ദൈവത്തിന് മാത്രം അർപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രാരംഭമായി സ്തോത്രം ചില വാക്കുകൾ ദൈവത്തിന് ഓർപ്പിച്ച് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ അരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി ഒരു വേദഭാഗം വായിക്കുന്നു. യിരെമ്യാ പ്രവചനം 33 അധ്യായത്തിൻ്റെ 3 വചനം നാം ഇങ്ങനെ വായിക്കുന്നു. എന്നോട് വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. യിരെമ്യാവ് കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് 2 പ്രാവശ്യം യിരെമ്യാവിന് ഉണ്ടായതെന്തെന്നാൽ, അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ, അതിനെ നിവർത്തിക്കുവാൻ നിർണയിക്കുന്ന യഹോവ, യഹോവ എന്ന നാമമുള്ളവൻ ഇപ്രകാരം അരളി ചെയ്യുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരളും. കരയുന്ന പ്രവാചകനെന്നറിയപ്പെടുന്ന യിരെമ്യാവ്, യഹോവയാൽ ഉയർത്തപ്പെട്ടവനെന്നറിയപ്പെടുന്ന യിരെമ്യാവ് കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ യഹോവയായ ദൈവം തന്നൊരളി ചെയ്യുക, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരളും. ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ കർത്തൃപാദയുടെ തിങ്കൾ ആയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ ഈ പകൽ ഓർപ്പിക്കട്ടെ, നീ ദൈവത്തെ യഥാർത്ഥമായി വിളിച്ചപേക്ഷിക്കാൻ തയ്യാറായാൽ ദൈവം നിശ്ചയമായും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകി നിശ്ചയമായും നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. യിരെമ്യാ പ്രവചനം 32 16 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ യിരെമ്യാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. യിരെമ്യാവിൻ്റെ പ്രാർത്ഥനയാ തൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി അവിടെ ലഭിക്കുകയാ. 32 1 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ സ്തോത്രം അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, യഹൂദ രാജാവായ സിദക്കിയാവിൻ്റെ 10 നെബുക്കദ്നേസറിൻ്റെ 11 തന്നെ യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാടെന്ന് തുടങ്ങി നമ്മുടെ വായിക്കുന്നുണ്ട്. അവിടെ യിരെമ്യാവ് കാവൽപ്പുരമുറ്റ തടയ്ക്കപ്പെട്ട് കിടക്കുമ്പോഴും മുമ്പിൽ തടസ്സങ്ങൾ മാത്രമായി നിൽക്കുമ്പോഴും കരയുന്ന പ്രവാചകൻ തടവറയിൽ കിടന്നുകൊണ്ട് അവൻ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം തന്നോട് അരുളി ചെയ്ത വാക്തത്വം സ്തോത്രം താനായിരിക്കുന്ന ഇടത്ത് യഹോവയായി ദൈവം നൽകി അവരെ ആദരിക്കുകയാണ് ദൈവം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവപാദത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ ഓർപ്പിക്കട്ടെ, നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ആയിരിക്കുന്ന മേലകളിൽ നാം അഭൂരിക്കുന്ന വിഷയങ്ങൾ എന്നറിഞ്ഞാലും ഈ പകൽ ഓർപ്പിക്കട്ടെ, ആത്മാർത്ഥമായി ഹൃദയം തുറന്ന വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ തിരുകരകളെ കേൾപ്പിച്ചു കൊടുത്ത് നാം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായും ദൈവം മറുപടി നൽകുകയായിത്തീരും. പ്രൈസലോ പ്രൈസലോ. ഇവിടെ ഒരുവൻ തടവറയിൽ അടയ്ക്കപ്പെട്ട് കിടക്കുകയാ. സ്തോത്രം. തടവറയിൽ അടയ്ക്കപ്പെട്ട് കിടക്കുന്ന യിരെമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ പ്രാർത്ഥനയ്ക്ക് അവിടെ മറുപടി നൽകിയ യിരെമ്യാ പ്രവചനം 33 16 മുതൽ തൗട്ട് പഠിക്കുമ്പോൾ അവിടെ യിരെമ്യാവ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാർത്ഥന വാചകം ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്നവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ മതിയായവനാ. 1 ശമ്പന്റെ പുസ്തകം 1:10 വചനം പഠിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. ഹന്ന സ്തോത്രം. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരയുക. അസാധ്യമായ ഒരു വിഷയമാണ് തൻ്റെ ജീവിതത്തിൽ ഉളവായിക്കൊണ്ടിരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സ്വഭവനത്തിൽ നിന്ന് അവൾ വേദന അനുഭവിക്കുകയാ. പെനീനിയ താൻ വേദന അനുഭവിക്കുകയാ.
തീർന്ന വിഷയത്തിന്റെ മധ്യത്തിൽ ഹന്നാഥന്റെ ഹൃദയം ദൈവത്തിൽ പകർന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഏലി പുരോഹിതൻ ചോദിക്കുകയാ, നീ ലഹരി പിടിച്ചിരിക്കുന്നുവോ? അല്ല യജമാനനേ, എന്റെ ഹൃദയം ദൈവസനിൽ പകരുകത്രേ ചെയ്തത്. അവൾ ദൈവസനിൽ തന്റെ ഹൃദയം പകർന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ യഹോവയായ ദൈവം ഹന്നയെ ഓർത്തു. സ്തോത്രം! യഹോവയായ ദൈവം ഹന്നയെ ഓർത്തു. ഒന്ന് ശമ്മൽ ഒന്നിന്റെ 27 വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഈ ബാലനായിട്ട് ഞാൻ യഹോവയോട് പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കടിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. ഏത് വിഷയത്തിനായി ഹന്ന ഹൃദയം ദൈവത്തിൽ പകർന്നുകൊണ്ട് ദൈവത്തോട് നാം പ്രാർത്ഥിച്ചോ, ആ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി സ്വർഗത്തിലെ അപ്പച്ചൻ, സ്തോത്രം ഹല്ലേലൂയ, തന്റെ കരത്ത് നൽകി മാനിക്കുകയാ. നോക്കണമേ പ്രിയപ്പെട്ട ദൈവജനമേ, അസാധ്യമായ വിഷയമാ. സ്തോത്രം! ഈ പകലോർപ്പിക്കട്ടെ, പ്രാർത്ഥനയോടുകൂടി ദൈവസ്ഥനായിരിക്കുന്ന ദൈവജനം ഓർപ്പിക്കട്ടെ, നിന്റെ ജീവിതത്തിന് മുമ്പിലുള്ള വേദനിക്കുന്ന ഭാരപ്പെടുത്തുന്ന, സ്തോത്രം, അസാധ്യമായ ഒരു വിഷയമായിരിക്കാം, അസാധ്യങ്ങളുടെ നടുവിലും നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം! അസാധ്യങ്ങളുടെ നടുവിലും അത്ഭുതം ചെയ്യുന്നവനായ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ച് നാം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായും ദൈവം മറുപടി നൽകും. സ്തോത്രം! സ്തോത്രം! ഒത്തിരി ഒത്തിരി ജീവിത അനുഭവത്തിൽ കൂടെ ഹല്ലേലൂയ ദൈവം കടത്തിവിട്ടിട്ടുണ്ട്. ആ സമയങ്ങളെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവം നടത്തിയ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കേണ്ട ദൈവജനമേ, സ്തോത്രം, നാം പ്രാർത്ഥിച്ച് നേടുന്നതാണ് എന്നും നിലനിൽക്കുന്നത്, അല്ലാത്തതെല്ലാം താൽക്കാലികമാ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം! ലൂക്കോസിന്റെ സുവിശേഷം 1:13 വചനം പഠിക്കുമ്പോൾ വായിക്കുന്നുണ്ട്, സ്തോത്രം, കർത്താവിന്റെ ദൂതൻ സക്കരിയാവിനോട് പറയുന്നുണ്ട്, സക്കരിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ലൂക്കോസ് 1:16 വായിക്കുമ്പോൾ ഇങ്ങനെ നാം വായിക്കുന്നു, സ്തോത്രം, എലിസബത്തും സക്കരിയാവും അവരെ കുറിച്ച് പറയുന്നുണ്ട്, ഇരുവരും ദൈവസന്നിധി നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. സക്കരിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവോട് അവിടെ മറുപടി നൽകി. അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 1:6-10 പഠിക്കുമ്പോൾ വ്യക്തമായി ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം! അവിടെയും അസാധ്യങ്ങളുടെ നടുവിൽ സക്കരിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവോട് മറുപടി നൽകിയ, നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടി നൽകുന്നതിനായ സർവശക്തന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 12:5 വചനം പഠിക്കുമ്പോൾ സഭശബ്ദിയോടുകൂടി പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാ, അവൻ തടവിലാക്കപ്പെട്ട് കിടക്കുകയാ. സഭശബ്ദിയോടുകൂടി പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹേരോദാവ് അവന്റെ ജനത്തിനു മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചെന്ന തലേ രാത്രിയിൽ കർത്താവിന്റെ ദൂതൻ, സ്തോത്രം, ഹല്ലേലൂയ, അവന്റെ വിലാപ്പുറത്ത് തട്ടുക, നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ദൈവകരങ്ങളെ കേൾപ്പിച്ച വിഷയത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, സ്തോത്രം, തൊടേണ്ട വിഷയത്തെ ദൈവം തൊടുകയും വഴികളെ കർത്താവ് തുറക്കുകയായി തരും. അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഇരുമ്പ് വാതിലുകളെല്ലാം തുറക്കുകയാ, തുറക്കേണ്ടതെല്ലാം സ്വതവേ തുറക്കുകയാ, അഴിയേണ്ടതെല്ലാം അവിടെ അഴിയുകയാ, ദൈവ പ്രവൃത്തി വെളിപ്പെടുകയാ. പ്രൈസലോ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന സർവശക്തന്റെ കരത്തിലേക്ക് ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ മതിയായവനാ. എൻ്റെ വാക്കുകളെ ഈ പകൽക്കാലം ഞങ്ങൾ ഉപസംഹരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, പ്രാർത്ഥനയോടെ ദൈവസ്ഥനായിരിക്കുന്ന ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിഷയങ്ങളെ സ്തോത്രത്തോടെ ദൈവകരങ്ങളെ കേൾപ്പിക്കുക. സ്തോത്രം! ഇന്നും പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത കർത്താവ്, ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവം, അവൻ നമുക്കായി അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായിത്തരും. ആ ദൈവകരങ്ങളെ നമ്മെ തന്നെ സമർപ്പിക്കാം. തുറന്ന് നമുക്ക് ഒരുമിച്ച് സ്തോത്രം പ്രാർത്ഥനകളുടെ അരിപ്പാന്തക്കോണം പരിശുദ്ധാത്മാവ് ഈ പകൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. തുറന്ന് സ്തോത്രം നാം ഒരു ആരാധന ഗീതങ്ങളുടെ